കൊല്ലം തേനി ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. മുണ്ടക്കയ മുതൽ കുമളി വരെ ഒരാഴ്ചയ്ക്കുള്ളിൽ 10 ഓളം വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാതയിൽ കഴിഞ്ഞ ഒരു ദിവസം വിവിധയിടങ്ങളിലായി 4 ഓളം അപകടങ്ങളും നടന്നു. കൊല്ലം തേനി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. വിവിധ അപകടങ്ങളിലായി നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അമിത വേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ്, റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത തുടങ്ങിയവയൊക്കെ കാരണങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ പാതയിൽ 10 ഓളം അപകടങ്ങൾ ഉണ്ടായി. ഇന്നലെ ഒരു ദിവസം വിവിധ ഇടങ്ങളിലായി 4 ഓളം അപകടങ്ങളാണ് ഉണ്ടായത്. ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച ഈ പാതയിൽ നിരവധി കയറ്റിറക്കങ്ങളും കൊടും വളവുകളുമുണ്ട്. കൂടാതെ കാഴ്ച മറിച്ച മഞ്ഞിന്റെ സാന്നിധ്യമുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാരാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. ഇന്നലെ 4 അപകടങ്ങളാണ് വണ്ടിപ്പെരിയാർ മുതൽ മുറിഞ്ഞപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ നടന്നത്. കാരണം ഈ വഴി അറിയാൻ മേലാത്തതും കടുത്ത മഴയും മഞ്ഞുമാണ് അപകടങ്ങൾക്ക് കാരണമായി കാണുന്നത്. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അടിയന്തര ശ്രദ്ധ പതിയണം. ഇല്ലെങ്കിൽ അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. വലിയൊരു ദുരന്ത മേഖലയായിട്ട് ഈ പ്രദേശം മാറും. അതിന് പാതയിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും അപകടങ്ങളിൽ തകർന്ന ഗ്ലാസ് ബാരിയർ അടക്കം പുനഃസ്ഥാപിക്കാത്തതും സുരക്ഷാ മുന്നറിയിപ്പുകൾ വേണ്ടത്ര ഇല്ലാത്തതും ഉള്ളവ കാടു കയറി കിടക്കുന്നതും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പിരിമേട്. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ. ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുംകണ്ടം ചേറ്റുകുഴി ചെമ്മണ്ണാർ, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന, പ്രണവം ഡെവലപ്പേഴ്സ്. കൊല്ലംകുടി അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, LIC ജംഗ്ഷൻ കട്ടപ്പന, IOC പമ്പ് ജംഗ്ഷൻ രാജാക്കാട്, ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ കട്ടപ്പന, ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി അനക്കര, ഏലപ്പാറ.